രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കണു നമ്മൾ. ആ അസഗ്നിയിൽ ദക്ഷൻ ആദ്യം 10000 പുത്രന്മാരെയാണ് സൃഷ്ടിക്കുന്നത്. തസ്യാത്മജാസ്തു അയുധം, 10000 പുത്രന്മാരെ അസഗ്നിയിൽ സൃഷ്ടിച്ചു. അവർ വലുതായി. അവരോടും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. അങ്ങനെ അവർ തപസ്സിനായിട്ട് പുറപ്പെടുകയാണ്. ഹര്യശ്വന്മാരെന്നാണ് ആ 10000 പുത്രന്മാരുടെ പേര്. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവർ ഭഗവാനെ ഭജിക്കാനായി പടിഞ്ഞാറേ ദിക്കിലേക്കാണ് വന്നത് എന്നാണ് പറയുന്നത്. സിന്ധു സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്തിൽ നാരായണ തീർത്ഥം എന്നൊരു തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ഗുരുവായൂരിലെ ആ കുളം അതന്നൊരു തീർത്ഥമായിരുന്നു. സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നു. പിന്നീടാണ് സമുദ്രം നീങ്ങി ചാവക്കാട് മുതലായ സ്ഥലങ്ങളെല്ലാം ഭൂമിയുണ്ടായത്. അപ്പോൾ നാരായണ തീർത്ഥത്തിൽ അവരെത്തി. ആ സമയത്ത് നാരദൻ അവിടെ എത്തുകയാണ്. നാരദൻ എപ്പോഴും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി നടക്കുന്നു. ഈ കുട്ടികൾ സത്വഗുണപ്രധാനികളാണ്. അപ്പോൾ അവരെ ഭഗവാൻ മാർഗത്തിലേക്ക് തിരിച്ചു വിടണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി സംസാരത്തിലിരിക്കുന്നതായ ആ ദുഃഖത്തിനെക്കുറിച്ച്, ജനനം മുതൽ മരണം വരെയുള്ളതായ ദുഃഖത്തെക്കുറിച്ചെല്ലാം അവരോട് വർണ്ണിച്ചു. അവർക്ക് തത്വോപദേശം ചെയ്തു. പരമമായ തത്വം ഇവിടെയെല്ലാം ഭഗവാനാണ്. ഇതാണ് പരമമായ തത്വം. ആ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഭഗവാനെ പ്രാപിക്കുകയാണ് മനുഷ്യജന്മം കിട്ടിയവരുടെ എല്ലാം ലക്ഷ്യം. പക്ഷേ മിക്ക മനുഷ്യരും വിഷയങ്ങളിൽ ഭ്രമിച്ച്, നാമരൂപങ്ങളിൽ ഭ്രമിച്ച് അത് നേടാനും സുഖിക്കാനും വേണ്ടി ജീവിതം പാഴാക്കുന്നു. ഈ കുട്ടികളും അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാരദ മഹർഷി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് മുക്തിമാർഗത്തിലേക്ക് തിരിയണം എന്ന് ഉപദേശിക്കുകയാണ്. അങ്ങനെ ആ 10000 പേരും മോക്ഷമാർഗം, മുക്തിമാർഗം, ആ മാർഗത്തിലേക്ക് തിരിയാണ്. അവർ അവിടെ ഇരുന്ന് തപസ് ചെയ്തു. നാരദൻ ഈ വിധത്തിൽ തൻ്റെ മക്കളെ മുക്തിമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു എന്ന് ദക്ഷൻ അറിഞ്ഞു. എന്തെന്നില്ലാത്ത സങ്കടമുണ്ടായി ദക്ഷന്. അപ്പോൾ അദ്ദേഹം വീണ്ടും 1000 പുത്രന്മാരെ സൃഷ്ടിക്കുകയാണ്. ശബളാശ്വന്മാർ ആദ്യത്തെ 10000 പേര്, ഹര്യശ്വന്മാർ 1000 പേര്, ശബളാശ്വന്മാർ. അവരും വലുതായി. അവരോടും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. അങ്ങനെ അവരും ജ്യേഷ്ഠന്മാരെ പോലെ തന്നെ വന്നു. അവരും നാരായണ തീർത്ഥത്തിൻ്റെ അവിടെ തന്നെയാണ് വന്നത്. ആ സമയത്തും നാരദൻ അവരുടെ മുമ്പിലെത്തി. സംസാരത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വന്നു ചേരുന്നതായ ദുഃഖങ്ങളെക്കുറിച്ച് ആ ഉണ്ണികളോടും പറഞ്ഞു. കണ്ടു, ജ്യേഷ്ഠന്മാരിരുന്ന് തപസ് ചെയ്യണ കണ്ടു. അതല്ലേ നിങ്ങൾക്ക് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അവർക്കത് നല്ലതാണെന്ന് തോന്നി. ഇതാണ് എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛ കൂടാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്തെന്ത് സംഭവിക്കുന്നു അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് ഉറപ്പിക്കണം. തസ്യ ഇച്ഛാംബിന തൃണമപി ന ചലതി. അദ്ദേഹത്തിൻ്റെ ഇച്ഛ കൂടാതെ ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നില്ല. ഇതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ദേവർഷിയായ നാരദൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും ആദ്യം 10000 പേരെ മുക്തിമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. പിന്നീട് 1000 പേരെയും മുക്തിമാർഗത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. പുനഃസഹസ്രം, ആ 1000 പേരെയാണ് രണ്ടാമത്. ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഹു. ഹേ ഭഗവൻ, നാരദൻ്റെ വാക്കുകൊണ്ട് അവർ അങ്ങയുടെ മാർഗത്തിലേക്ക് വന്നു. ഭഗവാന്റെ മാർഗമാണ് മുക്തിമാർഗം. ആ മുക്തിമാർഗത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. ഏതൊരു മാർഗത്തെ സ്വീകരിച്ചാൽ കാലം കൊണ്ട് വാസനകളെല്ലാം ക്ഷയിച്ച് ആ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമോ? അതാണ് മുക്തിമാർഗം, മോക്ഷമാർഗം, നിവൃത്തി മാർഗം, അനേകം പേരിൽ അറിയപ്പെടുന്നതായ മാർഗം. അപ്പോൾ ആ മാർഗത്തിലേക്ക് അവരെയും നാരദൻ തിരിച്ചുവിട്ടു. ഇത് ദക്ഷൻ അറിഞ്ഞു. എൻ്റെ രണ്ടാമത് പോയ 1000 മക്കളെയും ആ വിധത്തിൽ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യമുണ്ടായി. നൈഗത്ര വാ സമൃഷയെ സമുമോച ശാപം. സഹ ശാപം മുമോച, ശാപം നൽകി. എന്താ ശാപം? നൈഗത്രവാസം, ഒരു സ്ഥലത്തിരിക്കാതെ പോകട്ടെ. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് അവിടെ ആൾക്കാരെ കാണാനും അവരുമായി സംസാരിക്കാനും അവരുടെ ജീവിതത്തിൽ ഇടപെടാനുമൊക്കെ കാരണമാകുന്നത്. ഒരു സ്ഥലത്തും ഇരിക്കാൻ സാധിക്കാണ്ട് അങ്ങനെ ചുറ്റി നടക്കട്ടെ എന്നാണ് ഋഷയെ സമുമോചശാപം. ആ ഋഷിക്കായിക്കൊണ്ട് ആ ദക്ഷൻ ശാപത്തെ നൽകിയത്. ഇത് നാരദൻ അറിഞ്ഞു. ഭക്തോത്തമസ്തു ഋഷി. നാരദൻ എങ്ങനെയുള്ള ആളാണ്? ഭക്തോത്തമനാണ്. സദാ ഭഗവാനിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. നാരായണനാമം ജപിച്ച് ജപിച്ച് സിദ്ധനായിട്ട് നടക്കുന്ന ആളാണ്, ജീവൻ മുക്തനായിട്ട് നടക്കുന്ന ആളാണ്. ആത്മാരാമനാണ്. അപ്പോൾ ദക്ഷൻ തന്നതായ ശാപം ഒരനുഗ്രഹമായി. ഋഷിരനുഗ്രഹമേവ മേനേ. നാരദ ഋഷി, ദേവർഷി ആ ശാപത്തിനെ ഒരു അനുഗ്രഹമായി കണക്കാക്കി. എന്തുകൊണ്ട്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയാലാണ് നമുക്ക് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക. അപ്പോൾ അവരുടെ ദുഃഖത്തെക്കുറിച്ച് മിക്കവരും പറയുന്നതിനെക്കുറിച്ചാണ്, ദുഃഖത്തെക്കുറിച്ച്. ആ ദുഃഖത്തെക്കുറിച്ച് കേൾക്കാനും ഒക്കെ ഇടയാവില്ലേ. ഇതിപ്പോൾ എവിടെ പോയാലും ആരുടെ ദുഃഖത്തെക്കുറിച്ചും കേൾക്കണ്ട, ഉടനെ തന്നെ അവിടുന്ന് പോകാമല്ലോ, ഓരോ സ്ഥലത്തു നിന്നും ഉടനെ പോകാമല്ലോ. അപ്പോൾ തൻ്റെ വാസനകൾ വർദ്ധിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഒരു സ്ഥലത്ത് വസിക്കാതിരിക്കുക എന്നുള്ളത്. അതാണ് നാരദ ഋഷി അതിനെ അനുഗ്രഹമായി കണക്കാക്കിയത്. നൈകത്രവാസം, ഏകത്ര നവാസം, ഒരു സ്ഥലത്ത് വസിക്കാതിരിക്കുക, അത് അനുഗ്രഹമായി കണക്കാക്കണം. നമുക്കും ഉള്ളതായ ഒരു ഉപദേശമാണത്. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും വിട്ടിരിക്കാൻ, അതാണ്, എത്രത്തോളം മറ്റുള്ളവരിൽ നിന്ന് വിട്ടിരുന്ന, അപ്പം മാത്രമേ നമുക്ക് വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ഭഗവത് ചിന്തയിലിരിക്കാൻ സാധിക്കൂ. ജീവൻ മുക്തി നേടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ സാധ്യമാകൂ. ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഒക്കെ ജീവിതത്തിൽ നമുക്കത് കാണാം. അമ്മയെപ്പോലും വിട്ടിട്ട് ചട്ടമ്പി സ്വാമികൾ ചുറ്റി നടന്നു. വിവാഹം കഴിച്ച ഭാര്യയെപ്പോലും തൊടാതെ കണ്ട് നാരായണ ഗുരുദേവൻ ചുറ്റി നടന്നു. അപ്പോൾ ഒരു സ്ഥലത്തും ഇരിക്കാതെ ഇരുന്നാൽ ആസക്തി ഉണ്ടാവും. അതുകൊണ്ട് ഇരിക്കാതെ ഇരുന്നാൽ ഭഗവത് ചിന്ത നിലനിർത്താൻ സാധിക്കും. ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ്, വിവിക്തദേശസേവിത്വം അരതിർ ജനസംസതി. വിവിക്തദേശം, ആൾക്കാർ ഒഴിഞ്ഞ സ്ഥലത്ത് എത്രത്തോളം ഇരിക്കാമോ ഇരിക്കും. ഗൃഹസ്ഥാശ്രമികളായ നമുക്കൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും കഴിയുന്നത്ര അത് പരിശീലിക്കണം. ആ സമയത്ത് ധ്യാനിക്കണം. ആരെയാണ് ധ്യാനിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഭഗവാനെ, ആത്മസ്ഥനായ ഭഗവാനെ ധ്യാനിക്കണം. എൻ്റെ ഉള്ളിൽ തന്നെ ആത്മാവായി ചെയ്യുന്ന ആ ഭഗവാനാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ദേവനായിട്ടിരിക്കുന്നത് എന്ന് ഉറപ്പിക്കണം. അതിൽ മനസ്സിന് അല്പം പോലും ചാഞ്ചല്യം ഉണ്ടാവാൻ പാടില്ല. അതാണ് ദേവർഷിയായ നാരദൻ ചെയ്തത്. എന്തായാലും ഈ ശാപം എനിക്ക് ഒരനുഗ്രഹമായി ഇരിക്കട്ടെ, അതുകൊണ്ട് എനിക്ക് പല സ്ഥലത്തും പോയി ഈ ആത്മതത്വത്തിന് ഉപദേശിക്കാൻ സാധിക്കുമല്ലോ. എപ്പോഴും വിഷയങ്ങളിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഭഗവാൻ മാർഗത്തിലേക്ക്, മുക്തിമാർഗത്തിലേക്ക് തിരിച്ചുവിടാനും എനിക്ക് സാധിക്കുമല്ലോ. അതാണ് നാരദൻ എന്ന വാക്കിൻ്റെ തന്നെ വ്യുൽപ്പത്തി. നമ്മൾ മുമ്പ് പറയുകയുണ്ടായത്, ആരെ കണ്ടാലും അവരുടെ ഉള്ളിലുള്ളതായ അജ്ഞാനത്തിനെ കളയും. അജ്ഞാനമാണ് നാരം. നാരം ഗതി ഖണ്ഡയതി ഇതി നാരദ. ആ അജ്ഞാനത്തിനെ ആദ്യം വെട്ടിക്കളയും, മുറിച്ച് കളയും. എന്നിട്ടോ അവർക്ക് നാരം ദദാതി ഇതി നാരദ. നാരം അല്പജ്ഞാനം. ഓരോ വാക്കിനും അനേകം അർത്ഥങ്ങളാണ്, ഓർമ്മ വേണം. അതാത് സന്ദർഭങ്ങളിൽ ആ അർത്ഥം ഉപയോഗിക്കണം. അപ്പോൾ അവരുടെ മനസ്സിലുള്ളതായ അജ്ഞാനത്തിനെ നശിപ്പിച്ച് അവർക്ക് ആത്മജ്ഞാനത്തിനെ പ്രദാനം ചെയ്യാൻ ഈ ശാപം വളരെ നല്ലതാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നാരായണനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം പോയിൻ്റായി.